അപ്പൊ എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രവീൺ. അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ നമ്മൾ വണ്ടിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതെ, ഞങ്ങളുടെ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ്. അപ്പോ ഞങ്ങളുടെ സർവീസിനെ പറ്റിയും അതിന്റെ കോസ്റ്റിനെ പറ്റിയും എല്ലാം ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പൊ എല്ലാവരും ഇവിടെ കേട്ടോ. കമോൺ. അടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. അതെ, പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇത് ഇതാണ് ഫസ്റ്റ് സർവീസ്. ഫസ്റ്റ് സർവീസിൽ ഒരു ഫ്രീ ഇൻസ്പെക്ഷൻ ആണ്. 2000 kilometers or 2 months whichever come first. അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതൊക്കെ കവർ ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ഇൻസ്പെക്ഷൻ കവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ സർവീസിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻസ്പെക്ഷന് പോകുമ്പോൾ ഇതെല്ലാം ഇതാണ് വായിച്ച് നോക്കിയിട്ട് വേണം പോകാൻ. കാരണം ഇത് ബേസിക്കലി ഒരു ഫ്ലൂയിഡ് ലെവൽ ചെക്ക് ചെയ്യുന്ന സംഭവമാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വാഷിംഗ് ആൻഡ് വാക്യൂം ക്ലീനിങ്, വണ്ടി മൊത്തം വാഷ് ചെയ്തും ഉള്ള് മൊത്തം വാക്യൂം ചെയ്ത് തരും അല്ലേ. നമ്മളത് കൊണ്ടുപോയപ്പോ അവര് വാഷിംഗ് ഇല്ലെന്നാണ് നമ്മളോട് പറഞ്ഞത്. വാഷിംഗ് അതെ, അവർക്കൊരു ഡൗട്ട് പോലെ പറഞ്ഞു വാഷിംഗ് ഉണ്ടോ സാറേ ഒരു ഇതിനെ, ഇങ്ങനെയാണ് അവർ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ട് സാധനം ഇതില്. ചേട്ടനെല്ലാം വായിച്ച് പഠിച്ചിട്ടാണ് പോയത്. അവസാനം അവരത് വാഷ് ചെയ്ത് തന്നു വണ്ടി കുട്ടപ്പനായി. അപ്പൊ ഇതിന്റെ ഒപ്പം ഞങ്ങള് കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്ന് പറയാനൊന്നുമില്ല, ഒരു ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാന്ന് വിചാരിച്ചാൽ അത് ഏതൊക്കെയാണെന്ന് കാണിച്ചത്. അപ്പോണ്ടോ, ഇത് ഞങ്ങള് നെയിൽ സ്ക്രാച്ച് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു സാധനമാണ്. എത്രയായിരുന്നു? 199 200 ലെസ് ആണ്. പക്ഷേ ഒരു വെറും ലോ ക്വാളിറ്റി സാധനമാണ്, കാരണം ബബിൾസ് ഒക്കെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ദൈവത്തോർത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഓൺലൈൻ മേടിക്കണം, കടയിൽ പോയി മേടിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് തൽക്കാലത്ത് ഒട്ടിച്ചു വെച്ചേക്കുന്നത്. ഈ വീഡിയോ കഴിയുമ്പോൾ എന്തെങ്കിലും പറിച്ചു പറയുന്നത്. പിന്നെ നമ്മുടെ ഡോർ ഗാർഡ് മേടിച്ചേക്കുന്ന വൈറ്റില കാർ റെജൻസിയിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. ഇതൊരു 300 ആയി. ഇത് ഓൺലൈൻ മേടിക്കാൻ കിട്ടും. അത് ഇത് ഈ സാധനം ഈ പ്രോഡക്റ്റ് ഓൺലൈൻ മേടിച്ചാലും കുഴപ്പമില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ളതാണ്, കാരണം ഡോർ തുറക്കുമ്പോൾ എപ്പോഴും നമ്മൾ സൈഡില് അതിലോ എന്തിനൊക്കെ ഇടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ എന്തായാലും അത് നിങ്ങൾ മേടിച്ചിരിക്കണം. അപ്പോൾ അടുത്ത സംഭവം ഉണ്ടോ, ഇത് നമ്മുടെ സർവീസ് തന്നെ അടയാളമാണ്. അപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് മേടിച്ച വേറൊരു സാധനമുണ്ട്, 70 mat. ഒരു പ്രീമിയം ലുക്ക് തന്നെ നമ്മുടെ വണ്ടിക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. കണ്ടോ, ഇത് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. ഇത് കണ്ടോ, അപ്പോൾ അത്യാവശ്യം അഴുക്കായാലും നമ്മൾക്ക് പുറത്തേക്ക് എടുത്ത് ക്ലീൻ ചെയ്ത് തിരിച്ചിടാവുന്നതാണ്. ഇതാണ് ഡ്രൈവർ സൈഡ്, അതും നല്ല ഫിനിഷിലാണ്. ഉണ്ട് ഇവിടെ ചെറിയ പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? ഒരു സിംഹമല്ലോ, ടൈഗറിൻ്റെ ഫേസും ഉണ്ട്. അടിപൊളി സാധനം. ആ ഇത് ബാക്ക് സൈഡാണ്. കണ്ടോ, ഇത് നല്ല ഫിനിഷാണ്, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യും. അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് തരുന്ന സംഭവമാണ് ഇത്. അപ്പോൾ ഇത് ഞങ്ങൾ മേടിച്ചത് കാർ ഏജൻസിയിൽ നിന്ന് തന്നെയാണ്. നല്ലൊരു റേറ്റിൽ ചെയ്ത് തന്നു, നന്നായിട്ട് ഒരു എല്ലാം ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇത് ഫസ്റ്റ് ടൈം നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചത്. ഏത് സൈറ്റിൽ നിന്നാണ് കേട്ടോ? അത് ഫ്ലിപ്കാർട്ട്. ഫ്ലിപ്കാർട്ട് അത് ഭയങ്കര പറ്റിക്കലായി പോയായിരുന്നു. നമ്മൾ ഇതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടി അത് പുതിയതായിട്ട് കൊണ്ടുവന്ന് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് സെറ്റ് ചെയ്യാൻ നോക്കിയപ്പം വലുതായിരുന്നു. പിന്നെ അതിന്റെ അത് ഇതുപോലെ തന്നെയായിരുന്നു, പക്ഷെ അത് വന്നപ്പോ തന്നെ അത് ചെറിയ ഡാമേജ് ആയി. വലുത് മാത്രമല്ല, അത് കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇരിക്കില്ല. ഇത് ഇതുപോലെ കുറച്ച് ചാട് നിൽക്കും. ഇത് കറക്റ്റ് ആയിട്ട് ഒരു ടിപ്പൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, ഇത് കറക്റ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റുന്നു. പക്ഷെ നമ്മൾ മേടിച്ച ഓൺലൈൻ മേടിച്ച സാധനങ്ങൾ അത് ഒരു ഫിനിഷ് ഇല്ലാതായിരുന്നു. പിന്നെ നമ്മൾ പെട്രോൾ എഴുതിയ ഒരു സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്, 99 രൂപ, വെരി റീസണബിൾ പ്രൈസിന്. പെട്രോൾ പമ്പ് അടിക്കണ്ടല്ലോ. പിന്നെ അടുത്തൊരു കാര്യം, ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ നമ്മുടെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത നമ്മുടെ വീഡിയോ ഏതാന്ന് യൂസർ എക്സ്പീരിയൻസ് അല്ലേ. അപ്പൊ ആ വീഡിയോയിൽ കുറെ പേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോൺ മാറ്റി. ഹോണിന്റെ സൗണ്ട് ഇതാണ് നമ്മുടെ പുതിയ ഹോൺ. ഇത് റൂട്ട്സിന്റെ ഹോണാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ മേടിച്ചത്. ഒരു 687 rupees ആയിട്ടുണ്ട്. സംഭവം ഇതിൽ ആദ്യം ഉണ്ടായിരുന്ന ഹോൺ എന്ന് വെച്ചാൽ പി പി അങ്ങനത്തെ സൗണ്ട് ആയിരുന്നു. ആരും കുറുകെ വരുന്ന ആരും വഴിമാറാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ വണ്ടിക്ക് ചേരാത്തൊരു ഹോണായിരുന്നു. അപ്പം എന്തായാലും മാറ്റിക്കൊണ്ട് ഒരു പ്രൗഡിയൊക്കെ വന്നല്ലേ. അപ്പോൾ നല്ല പോളോയുടെ ഹോണ്ട ഒച്ചാണെന്നാണ് ചേട്ടൻ പറയുന്നത്. ഏകദേശം ഒരു പോളോ പോലത്തെ ഒരു വോക്സ്വാഗണിന്റെ വണ്ടികളുടെ ഒരു സൗണ്ട്. പിന്നെ
നമ്മൾ ഓൺലൈനായിട്ട് ബൈ ചെയ്ത എല്ലാ സാധനങ്ങളുടെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ശ്രമിക്കാം കിട്ടുന്ന പോലെ. അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ നിന്ന് കയറാവുന്നതാണ്. അതെ, കാർ ഏജൻസിയുടെ നമ്പറും താഴെ കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ ഈ എറണാകുളം ഉള്ളവര് അവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റിൽ അവർ ചെയ്തു തരുന്നതാണ്. അപ്പൊ അതിന്റെ നമ്പറും കൊടുത്തേക്കാലോ. അപ്പൊ ഇത്ര ഉള്ളത് ഈ നമ്മുടെ കുട്ടി വീഡിയോ അതിന്റെ പേരാണ്. അപ്പൊ എന്താ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഇതിനു മുന്നേയുള്ള മാഗ്നൈറ്റ് നമ്മൾ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിന്റെയൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻസിൽ കൊടുക്കാം. അപ്പൊ ഇനി സർവീസ് വീഡിയോ ആകുമ്പോ ഒരു കൊല്ലമാവും, കാരണം 12 മാസത്തിലാണ് ഞാൻ അടുത്ത സർവീസ്. അപ്പൊ അതാണ് ശരിക്കും സർവീസ്. ഇത് ചിലപ്പോ ഇത് ചെറുതായിട്ടൊരു ലിക്വിഡ് എന്താ എമൗണ്ട് എത്ര ഉണ്ടെന്ന് അളവുണ്ടെന്ന് അറിയാനുള്ള ഒരു ഇൻസ്പെക്ഷൻ മാത്രമാണ്. ശരിക്കും ഉള്ളത് ഒരു കൊല്ലം ആകുമ്പോഴാണ്. ഒരു ചെറിയ ട്രിപ്പ് ഒക്കെ പോകുന്നുണ്ട്. ഈ കൊറോണ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഹാൻഡിൽ അതിന്റെ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇത് ഈ കാറിന്റെ വീഡിയോസ് മാത്രമല്ല, നമ്മളുടെ വേറെ ഒരുപാട് വ്ലോഗ്സ് നമ്മുടെ ചാനലിൽ എല്ലാ വീക്കിലും പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവരും കാണണം. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.